നമസ്കാരം. കെമാപ്പ് വെച്ചിട്ടുള്ള മറ്റൊരു പ്രോബ്ലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ നാല് വേരിയബിളുള്ള ഒരു കെമാപ്പാണ്. എസ് എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അത് നാല് വേരിയബിൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എസ് ഒ പി ആണ്, സിഗ്മ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ കെമാപ്പിൻ്റെ ഡയഗ്രാം വരയ്ക്കുക? ഇത്തരത്തിലൊരു ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. എ ബി സി ഡി, ഓക്കെ, നമ്മൾ ഡയഗ്രാം വരച്ചു. സീറോ എ ബിയുടെ വാല്യൂ സി ഡിയുടെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കണം. ഇനി നമുക്കവിടെ വളരെ പ്രധാനപ്പെട്ട, തെറ്റാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്, അതിൻ്റെ നമ്പേഴ്സ് അസൈൻ ചെയ്യുക. സീറോ, വൺ, ടു ഇവിടെ, പിന്നെ ത്രീ, ഫോർ, ഫൈവ്, സിക്സ് ഇവിടെ, പിന്നെ സെവൻ, എയ്റ്റ് ഏറ്റവും താഴെ, എയ്റ്റ്, നയൻ, ടെൻ ഇവിടെ, ലെവൻ ഇവിടെ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ ഇവിടെ, ഫിഫ്റ്റീൻ ഇവിടെ. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് എല്ലാം എഴുതുക. അപ്പോൾ അതിന് ശേഷം അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്നതിൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നമ്പേഴ്സ് വരുന്നിടത്തെല്ലാം വൺ എന്ന് കൊടുക്കുക. ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലത്തെല്ലാം വൺ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, വൺ എഴുതിയിട്ടുണ്ട്. സീറോയിലുണ്ട്, അതുകൊണ്ട് വൺ. ടുവിലുണ്ട്, സോ ഇവിടെ വൺ. ത്രീയിലുണ്ട്, വൺ. ഫൈവ്, ഇവിടെ വൺ കൊടുത്തു. സെവൻ, ഇവിടെ വൺ കൊടുത്തു. എയ്റ്റ്, എയ്റ്റ് ഇവിടെയാണ്, ഇവിടെ വൺ കൊടുത്തു. ടെൻ, ടെൻ ഇവിടെയാണ്, വൺ കൊടുത്തു. ലെവനിൽ വൺ കൊടുത്തു. അടുത്തത് ഫോർട്ടീൻ, ഫിഫ്റ്റീനുമാണ്. ഫോർട്ടീൻ ഇവിടെ, ഫിഫ്റ്റീൻ ഇവിടെ, അത്ര എടുത്തും വൺ കൊടുത്തു. അപ്പോൾ വൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നതാണ്. ഇപ്പം ഇവിടെ എട്ടെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് പോസിബിളാണോ? അത് പോസിബിളല്ല, കാരണം പലയിടത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എട്ടെണ്ണം എന്താ കാണുമ്പോൾ തന്നെ അറിയാം, എട്ടെണ്ണം, എട്ട് വണ്ണ് പോസിബിൾ അല്ല എന്ന് മനസ്സിലായി. എട്ട് വണ്ണ് പോസിബിൾ ആകണമെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ ഫുൾ വണ്ണ്, ഇവിടെ ഫുൾ വണ്ണ്, അല്ല ഇവിടെ ഫുൾ വണ്ണ്, ഇവിടെയും ഫുൾ വണ്ണ്, അതുമല്ലെങ്കിൽ ഇത്രയും ഭാഗത്ത് ഫുൾ വണ്ണ്, അല്ലെങ്കിൽ ഇത്രയും ഭാഗത്ത് ഫുൾ വണ്ണായിരിക്കണം. അപ്പം അങ്ങനെയൊന്നും ഇടത് വരുന്നില്ല. സോ അതുകൊണ്ടത് പോസിബിളല്ല. ഇനിയും നമുക്ക് അല്ലാതെ വേറെ എന്താ പോസിബിലിറ്റി ആണുള്ളത്? അല്ലാതെ നാല്, എട്ട് കഴിഞ്ഞാൽ പിന്നെ നാലാണ്. പതിനാറ് വരണമെങ്കിൽ ഇത് മുഴുവൻ വണ്ണ് വരണമായിരുന്നു, അതെന്തായാലും ഇല്ല. പിന്നെ അടുത്ത പോസിബിലിറ്റി നാല് വണ്ണ് വരുന്നതാണ്. അപ്പം നാല് വണ്ണ് വരാനായി നമുക്ക് ഇത് ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു. അതുകൂടാതെ വേറെ ഒരു നാല് കൂടെ വരുന്നുണ്ട്. അത് റാപ്പ് അറൗണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നാല് കോർണറിലും വണ്ണ് വരുന്നുണ്ട്. അത് ഇതിനെ ഈ ഇതൊരു പേപ്പർ ഷീറ്റായിട്ട് എടുക്കുക. അപ്പോൾ ഈ പേപ്പറിനെ നമുക്ക് ചുരുട്ടാൻ പറ്റും. ചുരുട്ടി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ ഇവിടെ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യിക്കുമ്പം എന്താ, ഇവിടെ ഈ താഴത്തെ പോർഷന് നമുക്ക് ജോയിൻ ചെയ്യിക്കാം. താഴത്തെ ഭാഗത്തെ മോൾ ഭാഗവുമായിട്ട് ജോയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ നാല് കോർണറിൽ വണ്ണ് വന്നു കഴിഞ്ഞാൽ ആ നാലെണ്ണത്തിനെ ഒറ്റയൊരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലമാണിത്, കാരണം ഇത് ഇങ്ങനെ വണ്ണ് വരുന്നുണ്ട് ആളുകൾ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, നാല് കോർണറിലും വണ്ണ് വരുന്നുണ്ടെങ്കിൽ ആ നാലെണ്ണത്തിനെയും കൂടെ ചേർത്ത് ഒരൊറ്റ ഗ്രൂപ്പിലാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നാല് ഗ്രൂപ്പാക്കാം. അപ്പോൾ രണ്ട് ഇംപ്ലിക്കൻ്റായി. മൂന്നാമതായി ഈ ഇത്രയും വണ്ണും കൂടെ ചേർക്കാൻ പറ്റും, കാരണം ഇവിടെ ഒരു വണ്ണ് ഒറ്റയ്ക്ക് കിടപ്പുണ്ട്. അതിനെ ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് രണ്ടിൻ്റെ ഒരു വണ്ണാക്കാം. പക്ഷേ എപ്പോഴും എന്താണ്, എപ്പോഴും ഏറ്റവും വലിയ വണ്ണിൻ്റെ ഗ്രൂപ്പ് വേണം. അപ്പോൾ ഏറ്റവും വലിയ വണ്ണിൻ്റെ ഗ്രൂപ്പ് ഇവിടെ പോസിബിളാണ്. നാലെണ്ണം ചേർത്തൊരു വണ്ണ് പോസിബിളാണ്. അതുകൊണ്ട് നാലെണ്ണം ചേർത്ത് വണ്ണ് എഴുതി, പിന്നെ അവശേഷിക്കുന്ന ഒരു വണ്ണാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഡയഗണലിയാണ്, ഡയഗണലി പോസിബിളല്ല. പിന്നെന്താ പോസിബിളാകുന്നത്? ഇങ്ങനെ ഒരു വണ്ണ് പോസിബിളാണ്. സോ നമ്മൾ അങ്ങനെ ഒരു വണ്ണും കൂടെ എഴുതി. അപ്പോൾ അങ്ങനെ മൊത്തം നാല് ഗ്രൂപ്പുകൾ പോസിബിളാണ്. നാലെണ്ണവും കൂടെ ആഡ് ചെയ്ത ഫൈനൽ ആൻസർ കിട്ടുന്നതാണ്. അപ്പം നാലെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റേത്, ഫസ്റ്റ് ഗ്രൂപ്പ്, ആദ്യത്തെ ഗ്രൂപ്പ് ഇതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ എന്താ എയും ബിയും ഫുള്ള് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ റോ മുഴുവൻ വരുന്നുണ്ട്, എയും ബിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യാത്തത് സി ഡി ആണ്. സി ഡി, സിയും ഡിയും ചേഞ്ച് ചെയ്യുന്നില്ല, ഒറ്റയൊരു കോളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സി ഡി അതേപടി നമുക്ക് എഴുതാം. പ്ലസ് രണ്ടാമത്തെ ഗ്രൂപ്പ് എടുക്കാം, രണ്ടാമത്തെ ഇംപ്ലിക്കൻ്റ് എടുക്കാം. രണ്ടാമത്തെ ഇംപ്ലിക്കൻ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ വണ്ണ്, ഇവിടെ വണ്ണ്, ഇവിടെ വണ്ണ്, ഇവിടെ വണ്ണ്. അപ്പോൾ ഇതിൽ ഇവിടെയാണ് ചേഞ്ച് ചെയ്യാത്തത്. അപ്പോൾ ഈ വണ്ണെന്ന് ഈ റോ എയും ബിയും, ഈ റോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ റോയിൽ എയും ബിയും വരുന്നുണ്ട്. ഇവിടെ ഈ റോയും അതിൽ വരും, ആ ഗ്രൂപ്പിൽ വരുന്നുണ്ട്.
അപ്പോൾ അവിടെ സീറോ സീറോസ് വൺ സീറോ. അപ്പോൾ അവിടെ എ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ബി ചേഞ്ച് ചെയ്യുന്നില്ല. ബിയുടെ വാല്യൂ സീറോ ആണ്, സോ ബി ബാർ എന്ന് എഴുതി. അപ്പോൾ റോയുടെ കാര്യം നോക്കി. ഇനി കോളം, കോളത്തിലേതാ ഈ കോളവും ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് വരുന്നുണ്ട്, ഈ കോളത്തിലും ആ ഗ്രൂപ്പ് വരുന്നുണ്ട്. സീറോ സീറോ വൺ സീറോ. അപ്പോൾ അതിൽ ആദ്യത്തെ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട് സീറോ വൺ ആയി. എന്നാൽ ഡിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, സീറോ സീറോ ആയിട്ട് തന്നെ നിൽക്കുന്നു. അതിൻ്റെ വാല്യൂ സീറോ ആയതുകൊണ്ട് അതിന് നമ്മൾ ഡി ബാർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് ഈ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ രണ്ട് റോ ഉണ്ട്. അപ്പോൾ രണ്ട് റോയുടെ നോക്കാം. വൺ 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 സീറോ, അതിൽ എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എയുടെ വാല്യൂ വേണം എടുക്കാൻ. എയുടെ വാല്യൂ വൺ ആണ്, സോ അവിടെ എ എന്ന് തന്നെ എഴുതി. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കോളം കൂടെ നോക്കാം. ഇനി കോളം നോക്കുമ്പം വൺ 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 സീറോ, അപ്പോൾ അതിൽ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ സിയുടെ വാല്യൂ എടുക്കാം. അതിൻ്റെ വാല്യൂ വൺ ആണ്, സോ സിയുടെ സി സി എന്ന് തന്നെ എടുക്കണം, സി പ്ലസ്. ഇനി ഫൈനലി നാലാമത്തെ ഗ്രൂപ്പ്, നാലാമത്തെ ഗ്രൂപ്പ് എടുക്കുമ്പം ഇങ്ങനെയൊരു കോളമാണ് വരുന്നത്. അപ്പോൾ അവിടെ ബി സെക്കൻഡ് ഈ ഒരു റോ വരുന്നുണ്ട്. അപ്പോൾ ആ റോ ഒരു ആ ഒരു റോ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം അടുത്ത വാല്യൂ എന്തായാലും മാറുന്നില്ല, മാറാൻ മറ്റൊരു റോ ഇല്ല. അപ്പോൾ അതിലുള്ള എയും ബിയും നമുക്ക് എടുക്കണം. എ സീറോ ആണ്, സോ എ ബാർ. ബി എന്ന് പറയുന്നത് വൺ ആണ്, സോ ബി. ഇനി കോളം നോക്കുമ്പോൾ സീറോ വൺ വൺ വൺ. അപ്പോൾ രണ്ടാമത്തെ ഡി എന്ന് പറയുന്ന വേരിയബിള് ചേഞ്ച് ചെയ്യുന്നില്ല, അപ്പോൾ ഡി ആണ് എടുക്കേണ്ടത്. അത് വൺ ആണ്, സോ ഡി എ ഡി ആയി തന്നെ എടുക്കുക. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എക്സാമിന് ഈ ഒറ്റയൊരു കെ മാപ്പ് തന്നെ വരയ്ക്കാതെ നിങ്ങൾ രണ്ട് കെ മാപ്പായിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരെണ്ണം തന്നെ വരച്ചാലും മതി. അപ്പോൾ ആദ്യം വൺസ് മാത്രം ഇട്ട് പിന്നെ രണ്ടാമത്തേൽ ഗ്രൂപ്പ് ഇട്ട് വരയ്ക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒറ്റയൊരു കെ മാപ്പ് വരച്ചാലും മതി. ഒരു കെ മാപ്പ് വരച്ചാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അവസാനം വരച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഒറ്റ കെ മാപ്പ് തന്നെ വരച്ചാൽ അത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ഇങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയി പോകുന്നു എന്നും എല്ലാം തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടെ മാറ്റി വരച്ച് അതിനെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് തിരിക്കാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് തെറ്റുണ്ടാകുമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇത്രയും വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെയും ഒരു ഒരു റെയർ കേസ് കൂടി പറയാം. അതൊരു ക്വസ്റ്റ്യനായിട്ടൊന്നും പറയുന്നില്ല, ഒരു കണ്ടീഷൻ മാത്രം പറയാം. അതായത് നിങ്ങൾ പ്രോബ്ലം ചെയ്തു, പ്രോബ്ലം എല്ലാത്തിലും വൺ ഉണ്ട്, എല്ലാ സെല്ലിലും വൺ വരുന്നുണ്ട്, മുഴുവൻ സെല്ലും. അപ്പം എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ കോളമാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തുമായിരിക്കും വരുന്നത്? അപ്പം എട്ട്, ഇവിടെ എട്ട് വൺസ് ഉണ്ട്. ആ എട്ട് വണ്ണിനെയും കൂടെ വെച്ച് ഇപ്പോൾ മൂന്ന് വേരിയബിൾ വരുന്നൊരു കേസാണ്. അപ്പോൾ എട്ട് വണ്ണുണ്ട്, അപ്പോൾ അതിനർത്ഥം എല്ലാ സെല്ലിലും വണ്ണുണ്ട്. അതിനെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ഗ്രൂപ്പാക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് വൺ ആയിരിക്കും. കാരണം എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള വേരിയബിൾ ചേഞ്ച് സീറോ വൺ ആവുന്നുണ്ട്, ഇവിടെയുള്ള സിയും ഡിയും മുഴുവനും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കിത് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻസർ സീറോ എന്ന് എഴുതരുത്, അതിൻ്റെ ആൻസർ വൺ എന്നാണ്. കാരണം നമ്മൾ ഒരെണ്ണം ഒരു വേരിയബിള് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്നും എഴുതുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ വൺ ഉണ്ടെന്നാണ്. വൺ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. വൺ 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 ഇൻറ്റു അനദർ വേരിയബിൾ, ആ അനദർ വേരിയബിൾ തന്നെയാണ്. എ ഡോട്ട് വൺ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സോ ഫൈനൽ ആൻസർ ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ വൺ തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളത് സ്വയം വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക, കാണാതെ ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യാനല്ല പറഞ്ഞത്, കാണാതെ ചെയ്യുക. കാരണം ഇതേ പ്രോബ്ലം തന്നെ ചോദിക്കണമെന്നില്ല. ഇത് ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണമെന്നില്ല, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരു ഹോംവർക്ക് കൂടിയുണ്ട്, അസൈൻമെൻറ്റിൻ്റെ കൂടെ ഈ ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്ത് വെക്കുക. എഫ് ഓഫ് എക്സ് വൈ എക്സ് കോമ വൈ കോമ ഇസഡ് കോമ ഡബ്ല്യു. ഓക്കെ, ഇസിക്കൽ ടു സിഗ്മ എം. പിന്നെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളത് സോൾവ് ചെയ്ത് അസൈൻമെൻറ്റിൻ്റെ കൂടെ ഹോംവർക്ക് കൂടി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.